അറിവിൻ്റെ ഖനികളായ താളിയോലകളെക്കുറിച്ച്, താളിയോല രേഖകൾ ആദ്യകാലത്തെ പ്രധാന സംഭവങ്ങളെ ഒക്കെ മലയാളികൾ രേഖപ്പെടുത്തി സൂക്ഷിച്ചിരുന്നത് ഈ താളിയോലകളിലായിരുന്നു. അവയിൽ ചിലത് ഇപ്പോഴും ഇവിടെയുണ്ട്. തിരുവനന്തപുരത്തെ താളിയോല രേഖ മ്യൂസിയത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല രേഖാ മ്യൂസിയം തലസ്ഥാനത്താണ്. ചരിത്ര സ്മാരകമായ തിരുവനന്തപുരം കോട്ടയുടെ വടക്കു പടിഞ്ഞാറേ കൊത്തളത്തിൽ സ്ഥിതി ചെയ്യുന്ന പൈതൃക മന്ദിരത്തിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരളം മ്യൂസിയം എന്ന ഇന്ററാക്റ്റീവ് മ്യൂസിയം ഓഫ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് കേരളയുടെ നേതൃത്വത്തിലാണ് ഈ മ്യൂസിയം പദ്ധതി ആവിഷ്കരിച്ചത്. എഴുത്തിന്റെ കഥ ലോകമെങ്ങും ഒന്നുതന്നെയാണെങ്കിലും മലയാളി എഴുത്ത് തുടങ്ങിയത് എന്ന്, എവിടെ, എങ്ങനെ എന്ന കൗതുക അന്വേഷണമാണ് തിരുവനന്തപുരത്തെ താളിയോല രേഖാ മ്യൂസിയത്തിന്റെ ജനനത്തിന് പിന്നിൽ. വട്ടെഴുത്ത്, കോലെഴുത്ത് എന്നിവയിൽ നിന്ന് ഇന്ന് എത്തി നിൽക്കുന്നതുവരെയുള്ള ആലേഖന ചരിത്രം വലുതാണ്. എഴുത്തിന്റെ കഥ പറയുന്ന ആദ്യ ഗ്യാലറിയിൽ തുടങ്ങി മണ്ണും മനുഷ്യനും, ഭരണ സംവിധാനം, യുദ്ധവും സമാധാനവും, വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങൾ, സമ്പദ്വ്യവസ്ഥ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, മതിലകം രേഖകൾ എന്നീ 8 ഗ്യാലറികളാണ് മ്യൂസിയത്തിലുള്ളത്. ഒന്നര നൂറ്റാണ്ട് മുമ്പ് പേപ്പർ ലഭ്യമല്ലാതിരുന്ന കാലഘട്ടത്തിൽ സംസ്കരിച്ച പനയോലയിലായിരുന്നു രേഖപ്പെടുത്തലുകളൊക്കെ നടത്തിയിരുന്നത്. അതുകൊണ്ട് പ്രാചീന കേരള ചരിത്രത്തിൻ്റെ ഭൂരിഭാഗവും കോറിയിടപ്പെട്ടുള്ളത് പനയോലയിലാണ്. ആ പനയോലകളാണ് നമ്മളോട് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. തലമുറകൾ പലത് കടന്നു വരുമ്പോഴും ചരിത്രത്തിന് പ്രാധാന്യമേറുകയാണ്. അതിനെ മാറ്റൊട്ടും കുറയ്ക്കാതെ നിലനിർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ചരിത്രത്തെ പാഠപുസ്തകങ്ങളിൽ നിന്ന് പോലും മായ്ച്ചു കളയുന്ന കാലത്താണ് ഇത്തരം മ്യൂസിയങ്ങളുടെ പ്രാധാന്യമേറുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ഷാൻ ജെയസിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്. അതെ, സൂര്യഗായത്രി സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിൽ നിന്ന് പോലും വസ്തുതകളെ മാറ്റിമറിക്കാനായി ഉള്ള ഇടപെടലുകൾ നടക്കുന്ന ഒരു രാഷ്ട്രീയ കാലത്താണ് ഈ താളിയോലകളുടെ പ്രസക്തി ആ അർത്ഥത്തിൽ കൂടി അടയാളപ്പെടുത്തേണ്ടത്. ശരിയാണത്. എന്തായാലും താളിയോലകൾ എന്നത് ഒരു സ്മൃതിയാണ്, ഒരു സ്മരണയാണ്. ചരിത്രത്തിൽ നാം ഉയർന്നു വന്ന ഈ പേപ്പർ കാലത്തിന് ചവിട്ടുപടിയായതാണ്, ഈ അറിവിൻ്റെ കാലങ്ങൾക്ക് ചവിട്ടുപടി ആയതാണ്.